നിഷേധ സമീപനം സ്വീകരിച്ചവർ അവസാനമായപ്പോ കൈവിട്ട് കഴിക്കുന്നത് നാം കണ്ടു. ആ കളിയിൽ യു ഡി എഫ് മാത്രമല്ല, അതിനോടൊപ്പം ബി ജെ പിയെയും ചേർക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏറെക്കുറെ പരസ്യമായ യോജിച്ച നിലപാട് യു ഡി എഫും ബി ജെ പിയും കൂടി സ്വീകരിച്ചു. ഇവിടെ ആരോ വന്ന് പറഞ്ഞു കോൺഗ്രസ് എങ്ങനെ വർഗീയ ശക്തികൾ നിൽക്കും, അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, ഞങ്ങളാണ് നിർത്തുന്ന ആളുകൂടെ ഒന്ന് ഒരു ഉന്നത നേതാവ് പുതുപ്പള്ളി വന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ മാത്രമുള്ള നിങ്ങൾ വിചാരിച്ചാൽ ഈ മോഡിയെ കാണാൻ എന്ത് ചെയ്യാൻ സാധിക്കും? മാർക്സിസ്റ്റ് പാർട്ടിക്ക് മോഡിയെ തോൽപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസിനോട് നിൽക്കാം. അതുകൊണ്ട് ആവശ്യമില്ലാതെ പുതുപ്പള്ളിയിൽ വന്ന് വീരസ്യം പറഞ്ഞ് കേരളത്തിന്റെ ബഹുമാനായ നേതാവ് സ്വയം പരിഹാസനാകരുത് എന്ന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പോ ബി ജെ പിയുമായി യു ഡി എഫിന് അവിശുദ്ധ ബന്ധമുണ്ടെന്ന വിമർശനത്തിൽ ഊന്നിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ടുള്ള മറുപടിയുമായി എ കെ ആന്റണി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ശരി, അപ്പോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായി എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം എ കെ ആന്റണിയുടെ മറുപടിയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ യു ഷൈജുവും സുനിൽ ഐസക്കും വിവിധയിടങ്ങളിലായി നമ്മോടൊപ്പം ചേരുകയാണ്. ഷൈജു, സുനിൽ ഐസക്ക്, ഇന്നിപ്പോൾ പ്രചാരണരംഗത്തിന് ചൂട് പകർന്ന രണ്ട് നേതാക്കൾ, ഒന്ന് മുഖ്യമന്ത്രിയും ഒപ്പം എ കെ ആന്റണിയും. ഞാൻ ആദ്യം സുനിൽ ഐസക്കിലേക്കാണ് വരുന്നത്. സുനിൽ, മുഖ്യമന്ത്രി ഇന്ന് മൂന്നാമത്തെ വരവും അവസാനത്തെ വരവും വരുന്നു. പ്രധാനമായും രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഉറ്റുനോക്കിയത് മാസപ്പടി ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം ഇന്നെങ്കിലും നടത്തുമോ എന്നാണ്. അതിലൊക്കെ അദ്ദേഹം എന്ത് പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്? ഒപ്പം എന്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ന് രണ്ടിടങ്ങളിലോ സംസാരം? ഇനി എവിടെയാണ് അദ്ദേഹത്തിന് പരിപാടി ഉള്ളത്? സൈഫുദ്ദീൻ, പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി കേവലം രണ്ട് പകലുകൾ മാത്രം ബാക്കി നിൽക്കെ അധികരിച്ച ആത്മവിശ്വാസവുമായിട്ടാണ് രണ്ട് മുന്നണികളും പ്രചാരണ രംഗത്ത് മുന്നേറുന്നത്. എൽ ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി അവർക്കൊരു ബാലികേറ മലയാണ് പുതുപ്പള്ളി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി എന്ന വലിയ വടവൃക്ഷം തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ ആ ഘട്ടത്തിൽ എൽ ഡി എഫ് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല അവർക്ക് ആത്മവിശ്വാസം പകരുന്ന നിരവധിയായ അനവധിയായ ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 7 വർഷക്കാലത്തെ അവരുടെ വികസന പദ്ധതികൾ തന്നെയാണ്. ആ പദ്ധതികൾ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണം. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 42% വോട്ട് എൽ ഡി എഫിന് പുതുപ്പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനൊപ്പം ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെയും ഒപ്പം ഓർത്തഡോക്സ് മലങ്കര വിഭാഗത്തിൽപ്പെട്ട ഒരു കുറേ ആളുകളുടെയെങ്കിലും കുറേ കൂടി വോട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം പൂർണ്ണമായും ഇടതുപക്ഷവുമായി ഇഴുകിച്ചേർന്നിരുന്നില്ല എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവരുടെ ഒരു കണക്കുകൂട്ടൽ. ആ ഘട്ടം മാറിയിരിക്കുന്നു. ഇപ്പോൾ എൽ ഡി എഫിലേക്ക് കുറേ കൂടി ഇഴുകിച്ചേർന്നിരിക്കുന്നു കേരള കോൺഗ്രസ് എം. സ്വാഭാവികമായും കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും ലഭിക്കും എന്നൊരു പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ മായി ബന്ധപ്പെട്ട വൈകാരിക വിഷയങ്ങൾ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ എഫക്റ്റ് ചെയ്യില്ല എന്നൊരു കണക്കുകൂട്ടലാണ് എൽ ഡി എഫ് ഉള്ളത്. അതിനെ വികസനം പറഞ്ഞ് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം എൽ ഡി എഫിൻ്റെ കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. കേന്ദ്ര നേതാക്കളൊന്നും തന്നെ ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാക്കൾ ആരും തന്നെ ഇത്തവണ പ്രചരണത്തിനായി പുതുപ്പള്ളിയിൽ എത്തിയില്ല. മറിച്ച് പിണറായി വിജയൻ തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട താരപ്രചാരകൻ. ഇന്ന് 3 പഞ്ചായത്തുകളിൽ കൂടി മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതോടെ പുതുപ്പള്ളിയിലെ എട്ട് പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾക്കുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിലെല്ലാം വലിയ തോതിൽ ആളുകളുണ്ടാകുന്നു. വലിയ തോതിൽ ചെയ്യും മുഖ്യമന്ത്രി എന്നുള്ളത് നേരത്തെ തന്നെ എൽ ഡി എഫ് ക്യാമ്പ് അറിയിച്ചതാണ്. ആ നിലയ്ക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ ആ 3 ഘട്ട പര്യടനവും ഇന്ന് തീരുകയാണ്. ഇനിയിപ്പോൾ നാളെ എന്തൊക്കെയായിരിക്കും സി പി എമ്മിന്റെ അടുത്ത, അതായത് ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ ഏതൊക്കെ നിലക്കായിരിക്കും അവിടെ പ്രചാരണം എന്നുള്ളത് കൂടി സുനിൽ നിന്നും അറിയേണ്ടതുണ്ട്. ഞാൻ സുനിലേക്ക് വരാം. അതിനു മുമ്പ് യു ഷൈജു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷൈജു, മുഖ്യമന്ത്രിക്ക് നേരിട്ടുള്ള മറുപടി എ കെ ആന്റണി എന്ന് വരുമ്പോൾ എത്ര കണ്ട ആത്മവിശ്വാസവും ഊർജ്ജവും യു ഡി എഫ് ക്യാമ്പിൽ വന്നിട്ടുണ്ട്. എ കെ ആന്റണിയുടെ പ്രസംഗത്തെ മൊത്തത്തിൽ എങ്ങനെ കാണാം ഷൈജു? സർ,
സൈഫുദ്ദീൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസം എടുത്തു പുതുപ്പള്ളിയിൽ 8 പഞ്ചായത്തുകളിൽ പ്രസംഗിക്കുന്ന സമയത്ത് UDFന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്നത് വിവാദ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളടക്കം ഉൾപ്പെട്ട വിവാദ വിഷയങ്ങൾ UDF മുന്നോട്ട് വെച്ച 6 അഴിമതി കേസുകളടക്കമുള്ള 7 കാര്യങ്ങൾക്ക് മറുപടി പറയണം എന്നായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഒരു യോഗത്തിലും ഈ വിവാദ വിഷയങ്ങൾ തൊടാതെ പോകുമ്പോൾ UDF പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ചേർത്തുള്ള ഒരു മറുപടിയാണ് ഇന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമൊക്കെയായ AK ആന്റണിയിൽ നിന്നുണ്ടായത്. AK ആന്റണി രാവിലെ തന്നെ കോട്ടയത്തെത്തുന്നു. കോട്ടയത്തെത്തി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി എല്ലാം ആശയവിനിമയം നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം വൈകിട്ട് ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെയും മക്കളെയും കാണുന്നു. അവർ ഇപ്പോഴും അവർക്ക് ഉള്ള വിഷമം മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം കല്ലറയിലെത്തുന്നു. കല്ലറയിലെത്തുമ്പോൾ തന്നെ നമുക്കറിയാം AK ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിശ്വാസിയല്ല എന്നത് പ്രഖ്യാപിത നിലപാടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കബറിടത്തിൽ മാത്രമേ അദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലെത്തി ഒരു മെഴുകുതിരി കത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ പോലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷമാണ് അദ്ദേഹം യോഗത്തിലേക്ക് വരുന്നത്. യോഗത്തിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധം അങ്ങേയറ്റം വൈകാരികമായി അദ്ദേഹം സദസ്സുമായി പങ്കുവച്ചു. അങ്ങേ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു വലിയ പരിപാടി കൂടിയായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടായിരുന്നു. AK ആന്റണിയുടെ പതിവ് സ്വതസിദ്ധ ശൈലിയിൽ നിന്നെല്ലാം മാറി ഒരു ചെറുപ്പക്കാരൻ്റെ ആവേശത്തോടുകൂടി അദ്ദേഹം പ്രസംഗിക്കുന്ന കാഴ്ച കാണാമായിരുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കുള്ള മറുപടി നേർക്കുനേരെ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPയെ, വർഗീയതയെ എതിർക്കാൻ കോൺഗ്രസിനാവില്ല എന്ന് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ വന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇത് പറയുന്നു? BJPയെ ദേശീയ തലത്തിൽ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു താല്പര്യം CPMനുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ BJPക്ക് എതിരെ നിൽക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കണം. കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കണമെങ്കിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും അഖിലേഷ് യാദവിന്റെ പാർട്ടിയും അടക്കമുള്ള ദേശീയ തലത്തിലുള്ള പാർട്ടികൾക്കൊക്കെ പിന്നിലായിരിക്കും. വീരസ്യം പറയരുത്, അങ്ങനെ വീരസ്യം പറഞ്ഞു സ്വയം അപഹാസ്യനാകരുത് എന്ന് AK ആന്റണി പിണറായി വിജയനെ നേർക്കുനേരെ പറയുന്ന ഒരു പ്രസംഗമായിരുന്നു.